ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. കേരളത്തിലെ എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വൈപ്പിക്കോട്ട സെമിനാരിയിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സെമിനാരിയുടെ ചില അവശിഷ്ടങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പോർച്ചുഗീസുകാർ നിർമ്മിച്ച വൈപ്പിക്കോട്ട സെമിനാരിയുടെ അവശിഷ്ടങ്ങൾ ഒരു ചരിത്ര സ്മാരകമായും സ്ഥലമായിട്ടും ഇവിടെ സംരക്ഷിച്ചു വരുന്നു. പോർച്ചുഗീസുകാർ ഇവിടെ സ്ഥാപിച്ച റോമൻ കത്തോലിക്ക പള്ളികളിൽ ഉപയോഗിക്കേണ്ട ചടങ്ങുകളും ഭാഷയും മലബാറിലെ പുരോഹിതന്മാരെ പഠിപ്പിക്കുന്നതിനാണ് ഈ സെമിനാരി നിർമ്മിച്ചത്. പിൽക്കാലത്ത് യുദ്ധങ്ങൾ തകർന്ന നിരവധി കെട്ടിടങ്ങൾ പരിസരത്തുണ്ടായിരുന്നു. അതേ കാലഘട്ടത്തിൽ നിർമ്മിച്ചതും പിന്നീട് നവീകരിച്ചതുമായ അതേ കോമ്പൗണ്ടിൽ ഇപ്പോഴും ഒരു പള്ളി പ്രവർത്തിക്കുന്നുണ്ട്. 1935 ഇവിടെ നടത്തിയ പര്യവേഷണത്തിനിടെ പള്ളി വളപ്പിൽ നിന്നും നിരവധി ശിലാലിഖിതങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച മൺപാത്രങ്ങൾ തൃശൂർ പുരാവസ്തു മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. 50 സെൻറ് സ്ഥലമുള്ള സെമിനാരിയുടെ അവശിഷ്ടങ്ങൾ 1935 സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു. വൈപ്പിക്കോട്ട സെമിനാരിയുടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ചേന്നമംഗലം ഹോളി ക്രോസ് കാത്തലിക് ചർച്ചിൻ്റെ സെമിത്തേരിയുടെ തൊട്ടു പുറകിലായിട്ടാണ് ഈ ഒരു വൈപ്പിക്കോട്ട സെമിനാരിയുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഗൂഗിൾ മാപ്പ് ഇട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ റോഡ് സൈഡിൽ വരുമ്പോഴേ സ്ഥലത്തെത്തി എന്ന് കാണിക്കും. എന്നാൽ നിങ്ങൾക്ക് സൈഡിലായിട്ട് ഹോളി ക്രോസ് കാത്തലിക് ചർച്ച് ചേന്നമംഗലം കാണാനായിട്ട് പറ്റും. ആ പള്ളിയുടെ മുറ്റത്തു കൂടെ കയറി വന്നു കഴിഞ്ഞാൽ സൈഡിലൂടെ ഒരു വഴിയുണ്ട്. ആ വഴിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ആദ്യ ഭാഗത്ത് കാണിച്ച ആ ഒരു വഴിക്ക് കയറി വന്നാൽ നിങ്ങൾക്ക് വൈപ്പിക്കോട്ട സെമിനാരിയിലേക്ക് എത്തിച്ചേരാം. ഇതിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മറ്റ് ചരിത്ര സ്മാരകങ്ങളാണ് പാലിയം കൊട്ടാരം, കോട്ടയിൽ കോവിലകം, യഹൂദ സിനഗോഗ്, ചേന്നമംഗലം, പറവൂർ സിനഗോഗ് തുടങ്ങിയവ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വൈപ്പിക്കോട്ട സെമിനാരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേ നിരയിൽ തന്നെയാണ് ചേന്നമംഗലം സിനഗോഗ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ചേന്നമംഗലം സിനഗോഗിലേക്ക് നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നു കഴിഞ്ഞാലും ഈ ഒരു സ്ഥലത്ത് തന്നെ വന്ന് എത്തും. അപ്പോൾ ചേന്നമംഗലം കാണാൻ വരുന്നവർക്ക് ഈ ഒരു സ്ഥലങ്ങളെല്ലാം തന്നെ ഒറ്റ ഒരു ദിവസം തന്നെ കാണാനായിട്ട് സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. ചരിത്ര സ്മാരകങ്ങൾ കാണുവാൻ താല്പര്യമുള്ള ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചേന്നമംഗലത്ത് വരാം. ചേന്നമംഗലത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എല്ലാ സ്ഥലങ്ങളും തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ കാണുകയും ഇതിൻ്റെ എല്ലാ ഭംഗിയും ആസ്വദിക്കുകയും ചെയ്യാം. ചേന്നമംഗലം സിനഗോഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്മാരകമാണ്. അതിനടുത്ത് തന്നെ കോട്ടയിൽ ഗോകുലകമുണ്ട്. കോട്ടയിൽ ഗോകുലകത്തിൻ്റെയും ചേന്നമംഗലം സിനഗോഗിൻ്റെയും പറവൂർ സിനഗോഗിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പാലിയം കൊട്ടാരത്തിൽ നമുക്ക് വീഡിയോകളൊന്നും എടുക്കാനായിട്ട് പറ്റില്ല, ഫോട്ടോയും എടുക്കാൻ പറ്റില്ല, ജസ്റ്റ് കയറി കാണാമെന്ന് മാത്രമേ ഉള്ളൂ. അതും പാലിയം കൊട്ടാരവും ഈ ഒരു സ്ഥലത്തിനടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പാലിയം കൊട്ടാരത്തിൻ്റെ വീഡിയോ ഇടാത്തതിന് കാരണം അവിടെ നമുക്ക് വീഡിയോ പെർമിഷനൊന്നുമില്ല, വീഡിയോയും എടുക്കാൻ പറ്റില്ല, ഫോട്ടോയും എടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യമായതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഇടാത്തത്. ബാക്കി ചേന്നമംഗലത്തുള്ള എല്ലാ ചരിത്ര സ്മാരകങ്ങളുടെയും വീഡിയോ എൻ്റെ ഈ ചാനലിലുണ്ട്. Thank you.
വൈ പി കോട്ട സെമിനാരിയോട് ചേർന്ന് കാണപ്പെടുന്ന ഹോളി ക്രോസ് ചർച്ചിലെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ച പുൽക്കൂടാണ് അവിടെ കണ്ടത്. ഇതാണ് ഹോളി ക്രോസ് ചർച്ച്. ഞാനീ പറഞ്ഞ ഈ ഒരു സെമിത്തേരിയുടെ സൈഡിലൂടെയുള്ള വഴിക്ക് കൂടെ ചെന്നാലാണ് പുറകുവശത്തായിട്ടാണ് വൈ പി കോട്ട സെമിനാരി നമുക്ക് കാണുന്നത്. ഈ ചർച്ചും ഒരു സ്മാരകമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട് സൂക്ഷിക്കുന്ന ഒരു പള്ളിയാണ്. അതിവിടെ എഴുതിയിട്ടുണ്ട്, മുസ്ലിസ് പൈതൃക പദ്ധതി, മുസ്ലിസ് ഹെറിറ്റേജ് പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് ഇത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ജെസ്യൂട്ട് പുരോഹിതന്മാർ AD 1577 സ്ഥാപിച്ച ഹോളി ക്രോസ് ചർച്ചാണിത്. ഈ പള്ളിയുടെ പുറകുവശത്തേക്ക് ചെല്ലുമ്പോൾ ഈ കാണുന്ന കവാടം നിങ്ങൾക്ക് കാണാം. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കവാടമാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിലെ മനസ്സിലാക്കാൻ പറ്റും. ഈ വഴിക്ക് താഴേക്ക് പോയി കുറച്ചങ്ങ് മാറി കഴിഞ്ഞാൽ ചേന്ദമംഗലം സിനഗോഗാണ്. മഹാനായ ക്രിസ്ത്യൻ മിഷണറിയായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഈ പള്ളി പണിയുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു പള്ളിയുടെ കെട്ടിടത്തിലാണ് താമസിച്ചിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. മധ്യകാലഘട്ടത്തിലെ തെളിവുകൾ നൽകുവാൻ സാധിക്കുന്ന വിധമുള്ള 16-ാം നൂറ്റാണ്ടിലെ വട്ടെഴുത്ത് ലിഖിതങ്ങൾ പള്ളിയുടെ മതിലിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കണ്ടെത്തിയിരുന്നു. ഇത്രയേറെ ചരിത്ര പ്രാധാന്യമുള്ള പള്ളിയെ മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി പുനരുദ്ധരിച്ചുകൊണ്ട് സംരക്ഷിത ആരാധനാലയമാക്കി മാറ്റിയിരിക്കുകയാണ്.